കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി ഞാൻ യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അത് വിടുതലും ആശ്വാസവുമാകട്ടെ എന്ന് ക്രിസ്തു യേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടത്തിയ വഴികൾ ശ്രേഷ്ഠമാണ്. നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ കരം നമുക്ക് വിശേഷപ്പെട്ടതാണ്. ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു പരിപാലിച്ച് വേണ്ട ആവശ്യമായ ആരോഗ്യവും ആഹാരവും സന്തോഷവും ബലവും ഒക്കെ ദൈവം നമുക്ക് നൽകിയല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ്. ദൈവം നിങ്ങളെ ധാരാളം നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഇന്ന് രാവിലെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന നിങ്ങളുടെ സംരംഭങ്ങൾ അനുഗ്രഹമാകട്ടെ. നിങ്ങൾ ഇന്ന് ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി വീടുവിട്ട് പുറത്തു പോകുന്നു, അതിനെല്ലാം ഒരു റിസൾട്ട് കണ്ടെത്തി നിങ്ങൾ മടങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനും വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാനും വീടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഒരു ഭവനം ലഭിക്കാനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് അങ്ങനെ ഒരു നിയോഗം തരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. തീർച്ചയായും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാന്റെ സുവിശേഷം 9:2 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം 6 ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യേശു കർത്താവ് കടന്നുപോകുന്ന വഴിയാത്രയിൽ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവും കാണുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച അതിപ്രധാനമായ ഒരു ചോദ്യമാണ് നാം ഇന്ന് പകൽ വായിച്ചത്. യേശുവിൻ്റെ ശിഷ്യന്മാർ വഴിയാത്രയിൽ വെച്ച് കണ്ട പിറവിയിലെ കുരുടനായിരിക്കുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ച് അവർ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഈ വാക്യം. കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട്, രോഗികളായി ജനിക്കുകയും വൈകല്യമുള്ളവരായി ജനിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒന്നീ അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ ജനിച്ചു വീണ കുഞ്ഞ് പിന്നീട് പാപത്തിൽ കഴിയുന്നത് കൊണ്ടോ ആകാം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ആ യഹൂദന്മാരുടെ ചിന്ത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചത്, പിറവിയിലെ ഇവൻ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ ഇവൻ കുരുടനാകാൻ കാരണം, അതിൻ്റെ റീസൺ, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തിട്ടാണോ ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കുക. ഇന്ന് നമ്മുടെ ഇടയിലും സർവ്വസാധാരണമായി ചിന്തിക്കുന്ന ഒരു ചിന്ത കൂടെയാണത്. മറ്റാർക്കുമില്ലാത്ത വേദനയും മറ്റാർക്കുമില്ലാത്ത പരിശോധനകളൊക്കെ ജീവിതത്തിൽ നേരിടുമ്പോൾ നമ്മളോടും പലരും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, പൂർവികരുടെ പാപമാണോ, പൂർവപിതാക്കന്മാരുടെ പ്രവർത്തികൾ കൊണ്ടാണോ ഇവൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ശാപം പോലെ കയറി വന്നത്, ഇങ്ങനെ ജനിക്കാൻ കാരണം, ഇങ്ങനെ വളരാൻ കാരണം, ഇങ്ങനെ ആകാൻ കാരണം. നമുക്കറിയാം ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ വൈകല്യമുള്ളവരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നീ ബുദ്ധിമാന്ദ്യമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗങ്ങളുള്ള, അല്ലെങ്കിൽ കാലുകൾക്കോ കൈകൾക്കോ വൈകല്യമുള്ള കുഞ്ഞുങ്ങളായി ജനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് ഇതിന് ആൻസർ കൊടുക്കുന്നതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യേശു കർത്താവ് പറഞ്ഞ അതിശ്രേഷ്ഠമായ ഒരു മറുപടിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
യേശുവിനോട് ചോദിച്ച ചോദ്യം, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെ ഈ തലമുറ ജനിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, അതിന് യേശു, അവൻ എങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല. അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ട് അല്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചത് എന്താണ്? ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവനിങ്ങനെ ജനിക്കാൻ കാരണം, ഇങ്ങനെ ആകാൻ കാരണം എന്നാണ്. യേശു ഉത്തമമായ മറുപടി പറയുകയാണ്, അല്ല, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല. അപ്പോൾ ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ജനിച്ചത്? യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച്, യഹൂദന്മാരുടെ ചിന്തയ്ക്ക് നമ്മളൊന്ന് സാക്ഷിയായി നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ നമുക്കും ചോദിക്കാം, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവനിങ്ങനെ ജനിച്ചു? എന്തുകൊണ്ട് ഇവനിങ്ങനെയായി? മറ്റുള്ളവരെ പോലെ നടക്കുവാനോ മറ്റുള്ളവരെ പോലെ ഇടപെടുവാനോ കഴിയാതെ പോയതിൻ്റെ കാരണം എന്താ? അതിന് യേശു കർത്താവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മാതാപിതാക്കളുടെ പാപങ്ങൾ കൊണ്ടോ അവൻ്റെ പാപങ്ങൾ കൊണ്ടോ അല്ല, പിന്നെ ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. മനസ്സിലായോ? ഈ സന്ദേശം കേൾക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുന്നെങ്കിൽ അത് നിങ്ങളുടെ പൂർവികരുടെ കയ്യിലിരുപ്പ് കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് വന്നത് എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളും പ്രയാസങ്ങളും പരിഹാസങ്ങളും നിന്ദകളും ഇവയൊന്നും നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ഒരു വിലയുള്ള പാത്രമാക്കി എടുക്കാൻ വേണ്ടി ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്ന പോലെയാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചു. ഇവിടെയും ദൈവം അതേ അർത്ഥത്തിൽ പറയുകയാണ്, ഇവൻ ഇങ്ങനെ ആകാൻ കാരണം ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വൈകല്യങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, കാലിൻ്റെ വൈകല്യം, മനസ്സിൻ്റെ വൈകല്യം ഒക്കെ നിങ്ങൾക്ക് നേരിടുമ്പോൾ നിങ്ങളെ ആരെങ്കിലും പഴിക്കുന്നെങ്കിൽ, ദുഷിക്കുന്നെങ്കിൽ, എന്തുകൊണ്ടെന്ന് ചോദിച്ച് മൂക്കത്ത് വെള്ളം വെക്കുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. അവരെ ചോദിക്കുന്നവർ ചോദിക്കട്ടെ, പക്ഷെ നിങ്ങൾക്കുള്ള ആൻസർ ഇതാണ്, നിങ്ങളിങ്ങനെ ആകാൻ കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടാനാ, ദൈവത്തിൻ്റെ കരം നിങ്ങളിൽ കൂടെ ഈ ലോകം അറിയാനാ, ഈ ചോദിക്കുന്ന ആളുകൾ ദൈവത്തെ അറിയാനാ, നിന്നെ പരിഹസിക്കുന്ന, നിനക്കെതിരെ മാർക്കിടുന്നവർ ദൈവമാരാണ് എന്നറിയേണ്ടതിന്, ദൈവപ്രവൃത്തി എന്താണ് എന്നറിയേണ്ടതിന്, ദൈവം നിന്നിൽ കൂടെ ഒരു മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്ന് മറക്കരുത്. ദൈവം മഹത്വ കൊതിയനാണ്, മഹത്വം ആഗ്രഹിക്കുന്നവനാണ്. ദൈവം മനുഷ്യർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ മഹത്വം മാത്രം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ദൈവം മഹത്വം എടുക്കും. ദൈവത്തിന് മഹത്വം കിട്ടിയില്ലെങ്കിൽ ദൈവം മഹത്വം എടുക്കും. നമുക്കൊരു വാഹനം ദൈവം തന്നാൽ അതിൻ്റെ മഹത്വം ദൈവം എടുക്കും, ദൈവത്തിന് കൊടുക്കണം. ഒരു വീട് ദൈവം തന്നാൽ അതിന് മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഒരു കുഞ്ഞിനെ ദൈവം തന്നാൽ അതിന് മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഒരു ജോലി ദൈവം തന്നാൽ അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കണം. കാരണം മഹത്വത്തിന് യോഗ്യൻ ദൈവം മാത്രമാണ്, യഹോവ മാത്രമാണ് മഹത്വത്തിന് യോഗ്യൻ. ഇവിടെ ഒരു രോഗം വന്നത് ദൈവനാമ മഹത്വത്തിനാണെന്ന്. ഇന്ന് രാവിലെ രോഗികളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി ഓടി അധ്വാനിച്ച് നടന്ന്, കർത്താവിന് വേണ്ടി നിന്ന് അധ്വാനിച്ച്, കുഞ്ഞുങ്ങളെ നോക്കി കുടുംബം നോക്കി ജീവിച്ച് നിനക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ്, ഒരു വേദന, ഒരു രോഗം,
ജീവിതത്തിൽ നേരിട്ടത്. അത് കണ്ടപ്പോൾ ഇന്ന് പലരും പറയുന്നു, നിന്റെ കൈയിലിരുപ്പ് കൊണ്ടാ നിനക്കത് വരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നീ എന്തോ വലിയ തെറ്റ് ചെയ്തുകൊണ്ടാ പാപം ചെയ്തതുകൊണ്ടാ നിനക്കിങ്ങനെയൊക്കെ വന്നേയെന്ന്. ഒരുപക്ഷെ പ്രാർത്ഥനക്കാർ പോലും നിന്നെ നോക്കി പറഞ്ഞേക്കാം, ഭാരപ്പെടേണ്ട കേട്ടോ, ദൈവനാമ മഹത്വം എടുക്കാനാ നിനക്ക് ഈ അവസ്ഥയിൽ കൂടെ ദൈവം കടത്തി വിടുന്നേ. ഈ അവസ്ഥയിൽ കൂടെ ദൈവം നിന്നെ കടത്തി വിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം നിന്നിൽ കൂടെ വെളിവാകേണ്ടതിനാണ്. എനിക്ക് ഈ അവസ്ഥ വരാൻ കാരണം എന്ത്? എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. ഞാൻ അനേകർക്ക് വേണ്ടി ജീവിച്ചു, അനേകരെ ഞാൻ സഹായിച്ചു, കൈത്താങ്ങി, ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ രോഗിയായി, ഞാൻ വൈകല്യമുള്ളവനായി മാറി, എനിക്ക് പ്രയാസം നേരിട്ടു എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല, പകരം ദൈവത്തിൻ്റെ സന്നിധി മുട്ടുകുത്ത്, നിന്നിൽ കൂടെ എന്തോ ഒരു ദൈവമഹത്വം ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട്. യേശു ജീവിക്കുന്നു എന്നും രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവനാണെന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണെന്നും രോഗികളെ സൗഖ്യമാക്കുന്നവനാണെന്നും നിന്നിൽ കൂടെ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, സമൂഹത്തിൽ, ആ സൊസൈറ്റിയിൽ വെളിവാകേണ്ടതിനാണ് ഇന്ന് ഈ അവസ്ഥയിൽ കൂടെ നിന്നെ കടത്തി വിടുന്നത്. അതുകൊണ്ട് ദൈവം കടത്തി വിടുന്ന പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ എന്തു ചെയ്യരുത്? ഭാരപ്പെടരുത്. എനിക്കിങ്ങനെ വന്നല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ, ഞങ്ങൾ ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. പകരം ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുത്തോണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഈ നമ്മൾ വീട്ടിൽ വെള്ളമൊക്കെ എടുക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, ഈ നാരങ്ങ നാരകത്തെ കിടക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു ഭംഗിയുള്ള ഒരു 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 വസ്തുവായിട്ട് നാരകത്തെ കിടക്കുക. പക്ഷേ അതിൻ്റെ ആ നാരകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നാരകത്തിൽ കൂടെ ഒരു മഹത്വം ദൈവം എടുക്കണമെങ്കിൽ ആ നാരങ്ങ പറിച്ച് തീമേശയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ കിച്ചണിലത് കൊണ്ടുവരണം, കത്തി കൊണ്ട് രണ്ടായിട്ട് മുറിക്കണം, എന്നിട്ടത് നന്നായിട്ടൊരു ഗ്ലാസ്സിൽ പിഴിയണം. നല്ല മനോഹരമായ ഭംഗിയായ നാരങ്ങയായിരുന്നു അല്ലേ? പക്ഷെ രണ്ടായിട്ടത് മുറിച്ചപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, അതിനെ ഒന്ന് പിഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ തോടിങ്ങനെ ചുളുങ്ങി ചളുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ മുമ്പ് നാരങ്ങ എങ്ങനെയാണോ ആ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് അതേപോലെ കല്ല ഇപ്പോൾ ആ നാരങ്ങ ഇരിക്കുന്നത്, ചുളുങ്ങിയും ചളുങ്ങിയും ഇരിക്കുകയാണ്, കാരണം അതിനെ പിഴിഞ്ഞു. പക്ഷെ ആ പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ആ നീരുണ്ടല്ലോ, അതിനകത്ത് ഇച്ചിരി വെള്ളവും ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ച് അതൊന്ന് കുടിച്ചു കഴിയുമ്പോൾ ഒരാശ്വാസം നമുക്ക് കിട്ടും. അപ്പോഴാണ് ആ ചെടിയിൽ ദൈവത്തിൻ്റെ മഹത്വം നിറവേറുന്നത്. ഒരു മത്സ്യം വെള്ളത്തിൽ കിടക്കുന്നു, വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം ചുമ്മാതെ വെള്ളത്തിൽ അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ ആ സൃഷ്ടിച്ച ദൈവത്തിന് ആ മത്സ്യത്തിൽ കൂടെ മഹത്വം എടുക്കാൻ കഴിയാതെ പോകും. പക്ഷേ അതിൻ്റെ ആ ചിതുമ്പലുകളൊക്കെ ഇളക്കി ആ മത്സ്യം തൻ്റെ ആ ചിറകുകളൊക്കെ വിടർത്തി വെള്ളത്തിൽ കൂടെ നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് ആ മത്സ്യം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവും മഹത്വം വെളിപ്പെടണമെങ്കിൽ അത് അതിൻ്റെതായ നിലയിൽ അതിൻ്റെ പ്രോസസ്സിങ് കൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടിയിരിക്കും. നാരകം അതിൻ്റെ മഹത്വം കൊടുക്കാൻ അതിൻ്റെ ഫ്രൂട്ട് അതിൻ്റെ നാരങ്ങ കട്ട് ചെയ്ത് അതിനെ പിഴിഞ്ഞ് ആ തോട് ചുളുങ്ങിയും ചളുങ്ങിയും ഇരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ചുളുങ്ങിയും ചളുങ്ങിയും പ്രയാസപ്പെട്ടും വേദനപ്പെട്ടും കടങ്കേറിയും കണ്ണുനീരിൻ്റെ താഴ്വരെ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതിൽ കൂടെ മഹത്വം എടുക്കുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന നീ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നെങ്കിൽ നിന്നെ പട്ടിണി കിടത്താനല്ല, ആ ജോലി മേഖലയിൽ ഒരു മഹത്വം ദൈവത്തിന് വെളിപ്പെടാൻ വേണ്ടിയാണ്. നല്ല ആരോഗ്യത്തോടെ ജീവിച്ച നിനക്ക് പെട്ടെന്ന് ഒരസ്വസ്ഥത നേരിടുന്നെങ്കിൽ, ഒരു രോഗം നിന്നെ ബാധിച്ച് നിൽക്കുന്നെങ്കിൽ, നീ ശവപ്പെട്ടിക്കകത്ത് പോകാൻ വേണ്ടി അല്ല പ്രിയരെ, നിന്നിൽ കൂടെ രോഗസൗഖ്യം ദൈവം തന്നിട്ട് ഒരു മഹത്വം ദൈവം എടുക്കാൻ വേണ്ടിയാണ്.
പെട്ടെന്ന് കൊച്ചുങ്ങളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ, അത് താമസം വരുന്നെങ്കിൽ, നിന്റെ കൊച്ചിനൊരു ചെറുക്കനെയോ ഒരു പെണ്ണിനെയോ തരാൻ ദൈവത്തിന് പറ്റാത്തതുകൊണ്ടല്ല, കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ലെന്ന്. ആ നിയമത്തെ, ആ ലോയെ തിരുത്താൻ ദൈവം ഒരിക്കലും തയ്യാറാകത്തില്ല. അങ്ങനെങ്കിൽ ഒരു കൊച്ചിനെ, ഒരു പെൺകൊച്ചിനെ, ഒരാൺകൊച്ചിനെ നിന്റെ മരുമകനായി മരുമകളായി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൻ്റെ ലോയാണ്. പക്ഷേ അതിന് കാലതാമസം വരുന്നെങ്കിൽ നിന്റെ കുഞ്ഞ് കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽക്കുമെന്നല്ല അതിനർത്ഥം. ചില കാലതാമസം ദൈവനാമം മഹത്വം എടുക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധി പറയാം, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന ചില ആളുകൾ എന്നെ കേൾക്കുന്നു. ഈ വചനത്തിൽ കൂടെ ഞാൻ പറയട്ടെ, ദൈവത്തിന് നിന്നിൽ കൂടെ ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. നിന്റെ ദേശത്ത്, നിന്റെ സഭയിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ജോലി സ്ഥലത്ത് ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. അതുകൊണ്ട് ദൈവം മഹത്വം എടുക്കാൻ ചിലപ്പോൾ ചില ക്ഷീണങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നുപോയി എന്നിരിക്കാം. ഭാരപ്പെടരുത്, വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. അങ്ങനെയെങ്കിൽ ഈ രാവിലെ ഈ പ്രവചന ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു കൈയുണ്ടെന്നും ഒരു പദ്ധതിയുണ്ട് എന്നും തിരിച്ച് അറിയുക. ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ ഗീതത്തിനും നമ്മെ സ്വയം പരമേൽപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം വഴികളെ തുറക്കും. നിന്റെ കൊച്ചിന് ജോലി ദൈവം തരും. നിന്റെ കുടുംബത്തെ ദൈവം പരിപാലിക്കും. നിന്റെ ശരീരത്തിൽ ദൈവ സൗഖ്യം തരും. ആ കിഡ്നിയുടെ പ്രോബ്ലം കർത്താവ് മാറ്റും. ഹാർട്ടിൻ്റെ പ്രയാസം ദൈവം നീക്കും. ആ ബ്രെയിനിൻ്റെ പ്രയാസം കർത്താവ് നീക്കിക്കളയും. നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും. ആ ജോലി ദൈവം നിനക്ക് തിരികെ തരും. നിന്റെ വീട്ടിൽ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കില്ല. നിനക്കാവശ്യമുള്ളതെല്ലാം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കു വേണ്ടി ഭദ്രമാക്കി നൽകിത്തരും. ഒരു കാരണവശാലും നിങ്ങൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവനാമ മഹത്വത്തിനാണ് ഈ വഴിയിൽ കൂടെ നീ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ വന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനാണെന്ന് ഞാൻ ഇന്ന് പകൽ ചിന്തിക്കുന്നു. എനിക്ക് ഈ അവസ്ഥ വരാൻ കാരണം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു, എന്നെ കാണുന്നവർ ചിന്തിച്ചു, എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കാനാണ് ഈ കഷ്ടത. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കാനാണ് ഈ പോരായ്മ. ദൈവനാമം മഹത്വമെടുക്കാനാണ് ഈ വേദന. ആ കുരുടനായ വ്യക്തി പിറവിയിലെ ജനിച്ചപ്പോൾ, കുരുടനായി ജനിച്ചപ്പോൾ ആ യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചത്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവനിങ്ങനെ ഇരിക്കാൻ കാരണമെന്ന്. യേശു തനതായ മറുപടി കൊടുത്തല്ലോ, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്കിൽ വെളിവാകാനാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിവാകാനാണ്. അങ്ങനെ പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ തെളിവാകാൻ, ദൈവത്തിൻ്റെ ഗീതം നിന്നിൽ ഉണ്ടാകാൻ, ചില പ്രയാസത്തിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നു പോയെന്നിരിക്കാം, കഷ്ടതയിൽ കൂടെ കടന്നു പോയെന്നിരിക്കാം, പക്ഷെ അതൊന്നും തകർച്ചയ്ക്കല്ല, ദൈവത്തിൻ്റെ കരം നിന്നിൽ വെളിവാകാൻ പോവുകയാണ്. മറ്റാർക്കുമില്ലാത്ത വേദന, മറ്റാർക്കുമില്ലാത്ത കഷ്ടത നിനക്കുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത അനുഗ്രഹം നിനക്കുണ്ട്, മറ്റാർക്കുമില്ലാത്ത ഉയർച്ച നിനക്കുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ വെളിവാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി വെളിവാകാൻ, ഞങ്ങളിൽ നിവൃത്തിയാകാൻ, ഞങ്ങളിൽ കൂടെ ദൈവനാമ മഹത്വമെടുക്കാനാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ഈ അവസ്ഥ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തണം. അങ്ങയ്ക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അങ്ങയ്ക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും.
അങ്ങയ്ക്ക് ഞങ്ങൾക്ക് പുതുവഴി തുറക്കാൻ കഴിയൂ. അങ്ങയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കാൻ കഴിയൂ. അങ്ങയ്ക്ക് ഞങ്ങളുടെ ഈ ദാരിദ്ര്യം മാറ്റാൻ കഴിയൂ. പിതാവേ, ഞാൻ ആ വചനം വെച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവകൃപ കൊണ്ട് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, അങ്ങനെ ചെയ്യാൻ പോകുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും അത് ഏറെ മാനത്തിനാണ്, നഷ്ടത്തിനല്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മുതൽ 12:30 വരെയും വിടുതലും ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.